ഹലോ എവരി വൺസ് മീ യാസീൻ പുതിയ ലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുക എന്നുള്ളത്. അതായത് എത്ര ഇൻറ്റേണലുള്ള ഫോൺ വാങ്ങിയാലും നമ്മളിപ്പോൾ ഒരു 32 GB ഇൻറ്റേണലുള്ള ഫോൺ ഉപയോഗിച്ചു, അത് ഫുള്ളാകുന്നുണ്ടെന്ന് കണ്ട് നമ്മളത് 64 മാറ്റും. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ 64 ഫുള്ളാകും. അങ്ങനെ എത്ര ഉണ്ടെങ്കിലും അത് ഫുള്ളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ ഇൻറ്റേണൽ സ്റ്റോറേജ് ഇങ്ങനെ ഫില്ലായി പോകുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻറ്റേണൽ ഫ്രീ ആയി കിട്ടുന്നതായിരിക്കും. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ നേരെ ഇവിടെയോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിപ്പിലോട്ട് കിടക്കാം. നമ്മൾ സാധാരണ അതിലൊരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാറ്? നേരെ പോകും, ആ ആപ്പുമ്മേ ഹോൾഡ് ചെയ്ത് പിടിക്കും, എന്നിട്ട് മുകളിലോട്ട് പോയിട്ട് അൺഇൻസ്റ്റാൾ എന്ന് കൊടുക്കും, എന്നിട്ട് ഓക്കെ കൊടുക്കും. ഈ അൺഇൻസ്റ്റാൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാളായി പോകുന്നുണ്ട്. പക്ഷേ അതേസമയം ആ ആപ്പിൻ്റെ ഒരുപാട് ഫയൽസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത്രയും സ്പേസ് ഒരാവശ്യമില്ലാതെ വെറുതെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് ആപ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആപ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാനുള്ള സംഭവങ്ങൾ വരും. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള മാനേജ് ആപ്സ് എടുക്കുക. മാനേജ് ആപ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ അപ്പോൾ താഴോട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റോറേജും ക്ലിക്ക് ചെയ്തെടുക്കുക. സ്റ്റോറേജും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര സൈസാണ് ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ടോട്ടൽ എന്ന് കാണുന്നുണ്ട്, 34 MB ഇപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം ആപ്പിൻ്റെ സൈസ് വരുന്നത് 33 MB ആണ്. ഡാറ്റ വരുന്നത് 1.32 MB. ഇതിപ്പോൾ ചെറിയൊരു സൈസുള്ള ആപ്പാണ്. വലിയ ആപ്പൊക്കെ ആണെങ്കിൽ ഈ യൂസർ ഡാറ്റ നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ കാണാം. അപ്പോൾ നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ 33 MB മാത്രമേ ഫ്രീ ആവുള്ളൂ. ഈ ഡാറ്റ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളത് കൊടുത്താൽ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫുൾ സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ അൺഇൻസ്റ്റാൾ ഇവിടെ താഴത്തോ ഇവിടെയൊക്കെ പോയിട്ട് അൺഇൻസ്റ്റാൾ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ സ്റ്റോറേജും ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ സാധാരണ പോലെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒക്കെ സ്പേസ് അവിടെ വെറുതെ പോയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാകുന്നത്. ഫസ്റ്റ് കാരണം അതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റിപ്പിലോട്ട് എടുക്കാം. നിങ്ങളുടെ സ്റ്റോറേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. വാട്സപ്പിൽ ഒരുപാട് ഫയൽസ് വന്നിട്ട് നിങ്ങളുടെ സ്റ്റോറേജ് ഒരുപാട് ഉപയോഗിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം നെറ്റ്വർക്ക് യൂസേജ് ഉണ്ട്, സ്റ്റോറേജ് യൂസേജ് ഉണ്ട്. നിങ്ങളെ സ്റ്റോറേജ് യൂസേജും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ നിങ്ങളുടെ ഗ്രൂപ്പും എത്രമാത്രം സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഗ്രൂപ്പുകളാണ് കൂടുതൽ സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ കാണാൻ സാധിക്കും. ഇത് അതുപോലെ തന്നെ നിങ്ങളേത് ചാറ്റിലാണ് നിങ്ങൾക്ക് കുറേ സ്റ്റോറേജ് പോയിട്ടുള്ളത് കാണാം. ഇപ്പോൾ കാണാം ഞാൻ ഏറ്റവും ഫസ്റ്റുള്ള ചാറ്റിൽ 92 MB ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യമേ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം താഴത്ത് ഫ്രീ അപ്പ് സ്പേസ് എന്ന് കാണാം. ആദ്യമേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ആണോ സ്റ്റിക്കേഴ്സ് ആണോ വീഡിയോസ് ആണോ ഏതാണ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതെന്ന് കാണാം. അതിൽ നിങ്ങൾ ഡിലീറ്റ് ഐറ്റംസ് കൊടുത്താൽ 3 MB ഫ്രീ ആയി ലഭിക്കുന്നതാണ്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ കാര്യങ്ങളാണ്. കാരണം ഇതിലിപ്പോൾ കണ്ടോ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അല്ലോ ഫോട്ടോസ് മാത്രം, ഫോട്ടോസ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ 15 MB ഫോട്ടോസ് തന്നെ അതിലുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിലെ ഫോട്ടോസും വീഡിയോസും മാത്രം ഡിലീറ്റ് ആക്കിയാൽ തന്നെ നമുക്ക് നല്ല സ്പേസ് ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ് ടിക്ടോക്ക് ഉപയോഗിക്കുന്ന യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. ടിക്ടോക്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്പേസ് ഫ്രീ ആക്കാം, അതായത് ടിക്ടോക്കും ഒരുപാട് സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ എങ്ങനെ ഫ്രീ ആക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ടിക്ടോക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിലായി നിങ്ങൾക്ക് മീ എന്നൊരു ഓപ്ഷൻ കാണാം. ആ മീ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ മീ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ 3 ഡോട്ട്സ് കാണാം നിങ്ങൾക്ക്. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആപ്പ് സ്പേസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ആ ഫ്രീ ആപ്പ് സ്പേസും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ ക്യാഷ് ആയിട്ട് തന്നെ 192 MB അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്താൽ തന്നെ 192 MB ഫ്രീ ആയി ലഭിക്കും. അപ്പോൾ ഒരുപാട് നേരം ടിക്ടോക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ ഇവിടെ 192 എല്ലാവരും കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ക്ലിയർ കൊടുക്കുക, ക്ലിയർ ക്യാഷ് കൊടുക്കുക. ഇപ്പോൾ 192 MB ഫ്രീ ആയി ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര ഉണ്ട് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ കൊടുത്തിട്ട് അതും ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ 3 MB നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പിലോട്ട് പോവുകയാണ്. അടുത്ത ടിപ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റോറേജ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റോറേജ് എടുക്കുക. സ്റ്റോറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓരോ ആപ്പിനും എത്ര യൂസേജ് ഉള്ളതെന്ന് കാണാം. അത് നിങ്ങൾക്ക്
ക്യാഷ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഇത് കാണുന്നുണ്ട്. ഈ ക്യാഷ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾക്കിപ്പോൾ കാണാം എൻ്റെ ക്യാഷ് ഡാറ്റയിൽ 1 GB ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ക്ലിയർ ചെയ്താൽ 1 GB ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് ഫ്രീ ആയി ലഭിക്കും. പിന്നെ ഒട്ടുമിക്ക ഫോണിൽ ഇപ്പോൾ ക്ലീനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. ഞാൻ ക്ലീനർ ക്ലിക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടു ഓട്ടോമാറ്റിക് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഒട്ടുമിക്ക ഫോണിൽ വന്നിട്ടുണ്ട്. 611 MB ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു എത്രയോ സൈസ് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഇതിൽ സ്റ്റോറേജ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു ഗുണവും നമുക്ക് ലഭിക്കാറില്ല. കാരണം അതിൻ്റെ കൂടി സൈസ് അവിടെ ഫില്ലാവുക എന്നല്ലാതെ യാതൊരു ബെനിഫിറ്റും നമുക്ക് ലഭിക്കാറില്ല. സോ നിങ്ങൾ ഈ ടിപ്സൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ചെങ്കിലും സൈസ് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് പുതിയ ഒരു അറിവായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തി കൊടുക്കുക. എന്നാൽ മറ്റുള്ളവർക്ക് അത് കണ്ട കൂടുതൽ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് ഫ്രീ ആയി ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം എത്ര നമ്മൾ ഹൈ സ്റ്റോറേജ് ഉള്ള ഫോൺ വാങ്ങിയാലും കുറച്ച് കാലം ഉപയോഗിക്കുമ്പോഴത്തിന് അത് ഫുള്ളാകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് സ്റ്റോറേജ് ഫ്രീ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.